ഞങ്ങളെ അടുത്ത മകളുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹപകരം. ഒരു സുപ്രധാന സന്ദേശം പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെ സമയം നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഉലക ചരിത്രത്തെ മാനവരാശിയെ മുഴുവനും ഞെട്ടിച്ചതായ ഒരു സംഭവം 1912 ഏപ്രിൽ മാസം 19-ാം തീയതി നടക്കുകയുണ്ടായി. ലോകത്തെ മുഴുവൻ നടുക്കിയതായ ആ സംഭവത്തെ ആസ്പദമാക്കി 1996 ഒരു ഹോളിവുഡ് ചലച്ചിത്രം പുറത്തിറങ്ങി. ഒരു ഇംഗ്ലീഷ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പോലും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ പ്രേക്ഷകരെയും ആകർഷിച്ചതായ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നതായ ചിത്രം മറ്റൊന്നുമല്ല ടൈറ്റാനിക് എന്ന ഇംഗ്ലീഷ് ചിത്രമാണ്. ടൈറ്റാനിക് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ കഥ എന്താണ്? 1912 ഏപ്രിൽ മാസം 19-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്തതായ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റേതായ ഒരു ചരിത്രമാണ്. ടൈറ്റാനിക് കപ്പലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് വരെ ലോകത്തിൽ നിർമ്മിച്ചതായ കപ്പലുകളിൽ സാങ്കേതിക തികവ് കൊണ്ടും അത്യാഡംബരം കൊണ്ടും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതായ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റേതായ ആദ്യ യാത്ര പുറപ്പെടുമ്പോൾ ആ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ടൈറ്റാനിക്കിന്റെ കപ്പിത്താനായ ക്യാപ്റ്റൻ സ്മിത്ത് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചതായ പത്രക്കാരോട് ക്യാപ്റ്റൻ സ്മിത്ത് ടൈറ്റാനിക്കിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ വർണ്ണിച്ചു. അതിന്റെ സാങ്കേതിക മികവിനെ കുറിച്ചും അതിനകത്തുള്ള അത്യാഡംബരങ്ങളാകുന്ന സൗകര്യങ്ങളെ കുറിച്ചുമെല്ലാം വർണ്ണിച്ചു. ആ വർണ്ണനകൾ കേട്ടപ്പോൾ അനേകമായിരം ആൾക്കാർ ആ ടൈറ്റാനിക്കിലൊന്ന് യാത്ര ചെയ്യുവാൻ വേണ്ടി കൊതിച്ചു. പക്ഷേ അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ ആ കപ്പലിൽ യാത്ര ചെയ്യുവാനുള്ള സീറ്റുകൾ മുഴുവനും അതിനുള്ള ടിക്കറ്റുകൾ മുഴുവനും വിറ്റുതീർന്നു. അത്രയ്ക്ക് ലോകത്തിലെ ജനത്തെ ആകർഷിക്കുന്നതായ ഒരു കപ്പലായിരുന്നു ഈ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ പ്രത്യേകതകളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ക്യാപ്റ്റൻ സ്മിത്ത് പത്രക്കാരോട് പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഈ ടൈറ്റാനിക്കിനെ തകർക്കുവാനിട്ട് കഴിയുകയില്ല, അത്ര ശക്തമാണ് ഇതിന്റെ സംവിധാനങ്ങൾ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ക്യാപ്റ്റൻ സ്മിത്തും 1500-ലധികം യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ന്യൂയോർക്ക് ലക്ഷ്യമാക്കി ടൈറ്റാനിക് യാത്ര ചെയ്തു. ആ യാത്രയിൽ അതിനകത്തുള്ളതായ യാത്രക്കാർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. കാരണം അന്നുവരെ നിർമ്മിക്കപ്പെട്ടതായ ഏറ്റവും നല്ല കപ്പലിൽ യാത്ര ചെയ്യുവാനുള്ള അവസരം ലഭിച്ചത് തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി അവർ കരുതി. ആ കപ്പലിനുള്ളിൽ ഉല്ലാസഘോഷങ്ങൾ ഉയർന്നു. സന്തോഷത്തിൽ അവർ മതിമറന്ന് ആറാടിച്ച് ഉല്ലസിച്ചുകൊണ്ട് അവർ സമയങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ അവർ സന്തോഷിച്ച് സമയങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ടൈറ്റാനിക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എതിരെ വന്നതായ ഒരു ഫ്രാൻസ് കപ്പലിൽ നിന്നും ആ കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്നതായ ക്യാപ്റ്റൻ സ്മിത്തിന്റെ അടുക്കലേക്ക് ഒരു റേഡിയോ സന്ദേശം ഒഴുകിയെത്തി. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു, അല്ലയോ ക്യാപ്റ്റൻ സ്മിത്ത്, താങ്കൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കപ്പൽ ചാനലിലൂടെ നിങ്ങൾ യാത്ര ചെയ്യരുത്. അപ്രകാരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ താങ്കളിലാകുന്ന ജീവിതം അല്ലെങ്കിൽ ഈ കപ്പൽ അപകടത്തിലായിത്തീരും. കപ്പൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലുള്ള യാത്രക്കാർ മുഴുവൻ മരണമടയും. അതുകൊണ്ട് താങ്കൾ അല്പം വഴിമാറി സഞ്ചരിക്കണം, ദിശ മാറി സഞ്ചരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ആ ക്യാപ്റ്റൻ സ്മിത്ത് റേഡിയോ സന്ദേശം അയച്ചതായ വ്യക്തിക്ക് തിരികെ ഇപ്രകാരം ഒരു സന്ദേശം പറഞ്ഞു,
എന്താണ് നിങ്ങൾ ടൈറ്റാനിക്കിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയധികം സാങ്കേതികതകളുള്ളതായ, ശക്തമായി ഇരിക്കുന്ന സംവിധാനങ്ങൾ ഉള്ളതായ ഈ ടൈറ്റാനിക്കിനെ തകർക്കുവാൻ ദൈവം പോലും വിചാരിച്ചാൽ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവിധമായ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഈ കപ്പൽ മുന്നോട്ട് തന്നെ യാത്ര തുടരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വീണ്ടും റേഡിയോ സന്ദേശമെത്തി താങ്കൾ വിചാരിക്കുന്നത് പോലെയല്ല, വലിയ ഹിമാലയത്തെക്കാൾ വലിയതായ ഒരു മഞ്ഞുമലയാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ഒഴുകി വരുന്നത്. അതുകൊണ്ട് താങ്കൾ അല്പം ദിശമാറി സഞ്ചരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഈ ടൈറ്റാനിക് എന്ന കപ്പലിനെ ദൈവം പോലും വിചാരിച്ചാൽ തകർക്കുവാനായിട്ട് സാധ്യമല്ല. താങ്കൾ മറ്റാരോടെങ്കിലും ഈ സന്ദേശം പറയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ റേഡിയോ സന്ദേശം വന്നതായ റിസീവർ താഴേക്ക് വരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സന്ദേശം ഒഴുകിയെത്തി. അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്മിത്ത് താങ്കൾ വിചാരിക്കുന്നത് പോലെയല്ല, അപകടം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ അല്പം ദിശമാറി സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ദേഷ്യം കൊണ്ടതായ ക്യാപ്റ്റൻ സ്മിത്ത് ഇപ്രകാരം പറഞ്ഞു പറഞ്ഞു, താങ്കളോടല്ലേ പറഞ്ഞത് ദൈവം പോലും വിചാരിച്ചാലും ടൈറ്റാനിക്കിനെ തകർക്കുവാൻ കഴിയുകയില്ല, ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്, താങ്കളുടെ സന്ദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആ റിസീവർ നിലത്തേക്ക് ക്യാപ്റ്റൻ സ്മിത്ത് വലിച്ചു. എന്നാൽ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വന്നതായ സന്ദേശം പോലെ തന്നെ ഒരു കൂട്ടൻ മഞ്ഞുമല ഈ ടൈറ്റാനിക് എന്ന കപ്പലിലേക്ക് വന്നിടിക്കുകയും കപ്പൽ ആകപ്പാട് തകരുകയും അതിലേക്ക് കടൽ വെള്ളം നിലച്ചു കയറുകയും അതിലുള്ളതായ 1500 യാത്രക്കാരും ഈ ക്യാപ്റ്റൻ സ്മിത്ത് അടക്കം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴുകയുണ്ടായി. ഉല്ലസിച്ച് ഉല്ലാസഘോഷം ഉയർന്നതായ കപ്പലിൽ തുടർന്ന നിലവിളിയുടെ ശബ്ദം ഉയരുവാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ടൈറ്റാനിക് എന്ന കപ്പലിനെ ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്താണ്? സാങ്കേതികത്തിന്റെ കുറവ് കൊണ്ടല്ല, ആഡംബരത്തിന്റെ കുറവ് കൊണ്ടല്ല, മറ്റ് യാതൊരു വിധമായ സംവിധാനങ്ങളുടെ കുറവല്ല, മറിച്ച് ഒരു അപകടം മുന്നിലുള്ളപ്പോൾ ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശം വന്നപ്പോൾ ആ മുന്നറിയിപ്പിന്റെ സന്ദേശത്തെ അവഗണിച്ച് കളഞ്ഞതാണ്. അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്നതായ യാത്രയിൽ അവർക്കെതിരെ വലിയൊരു അപകടം വരുന്നു എന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചപ്പോൾ ആ മുന്നറിയിപ്പിനെ അപഗണിച്ചതാണ് അവരുടെ ജീവിതത്തിൽ അപകടത്തിന് കാരണമായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടേതാകുന്ന ലോകത്തിലെ ജീവിതയാത്രയും ഏകദേശം ഈ കപ്പൽ യാത്രയ്ക്ക് തുല്യമാണ്. ഈ കപ്പൽ യാത്രയിൽ നമുക്ക് ബോധിച്ചതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ലഹരി വസ്തുക്കൾക്കും ഒക്കെ അടിമയായി ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരെങ്കിലും ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ആ ഫ്രഞ്ച് കപ്പലിൽ നിന്ന് ടൈറ്റാനിക്കിലേക്ക് ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശം ഒഴുകിയെത്തതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളോടും ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ഇത്തരം ലഹരി വസ്തുക്കളിൽ നിന്ന് പിന്തിരിയോ, നിങ്ങളുടേതാകുന്ന ജീവിതം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, പലപ്പോഴും ലോകത്തിലുള്ള സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ആശ്രയിക്കുന്നത് എന്താണ്? ഒന്നാമതായി മദ്യത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്നു. ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു മദ്യമാണ്. നമുക്കറിയാം മദ്യം ഒരു സ്റ്റാറ്റസിന്റെ സിമ്പലായ ആൾക്കാർക്ക് മാറിയിരിക്കുന്നു. കല്യാണം വന്നാൽ മദ്യം, വീട് കയറി താമസത്തിന് മദ്യം, കുട്ടികൾ പരീക്ഷയും മാർക്ക് വാങ്ങിയാൽ മദ്യം, അതുപോലെ തന്നെ കുട്ടികളുടെ മാമോദിശയ്ക്ക് മദ്യം എന്ന് എന്തിനധികം ആൾക്കാർ മരിച്ചാൽ അന്നും മദ്യമാണ്. വീട്ടിലിരുന്നാലും മദ്യപിക്കും, എവിടെയെങ്കിലും പുറത്തു പോയാലും മദ്യപിക്കും. അങ്ങനെ മദ്യമില്ലാത്ത ഒരു ഒരു നാൾ തള്ളിവിടാൻ പറ്റാത്തതായ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേശീയ പാതകളിലൂടെ യാത്ര ചെയ്താൽ കാണുന്നതായ നീണ്ടക്ക് മറ്റൊന്നുമല്ല, മദ്യശാലയിൽ പൂ നിൽക്കുന്നതായ അനേകം ചെറുപ്പക്കാർ. അപ്പൻ മുമ്പിൽ നിൽക്കുമ്പോൾ മകൻ പുറകെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുടുംബസമേതമായി മദ്യപിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ഇത്തരം മദ്യത്തിന് അടിമകളായി പോകുമ്പോൾ പലപ്പോഴും അവരറിയുന്നില്ല, അവരുടെ ആന്തരിക അവയവങ്ങൾ നശിക്കുന്നു, അവരുടെ മാനസിക നിലകൾ തകരാറിലാകുന്നു, അവരുടേതായ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം ഇരുളടയുന്നു, പലരും മാനസിക രോഗികളായി മാറുന്നു, അവരുടെ ജീവിതത്തിലുള്ളതായ സകലവിധമായ സമൂഹത്തിലെ അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ മനുഷ്യനില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്.
ഇതിൽ പിന്തിരിയുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? പലപ്പോഴും ചിലരെല്ലാം ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങളെന്നും മൈക്ക് വെച്ച് വെട്ടിക്കൊണ്ട് ഇപ്രകാരമുള്ള സന്ദേശവുമായി ഇങ്ങനെ നടക്കുവാൻ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശവുമായി വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ കാണുന്നതായ ഒരു കാഴ്ച, മനുഷ്യനെ തിന്മയിലേക്ക് തള്ളിവിടുവാൻ വേണ്ടി സന്ദേശം നൽകുന്നവർ അനേകരുണ്ട്. ഒരു 13-14 വയസ്സുള്ളതായ കുട്ടികളെ മദ്യപാനം പഠിപ്പിക്കുന്നതായി 22-23 വയസ്സുള്ള ചെറുപ്പക്കാരെ ഞാൻ അനേക ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. മദ്യപിക്കുവാൻ മരിച്ചു നിൽക്കുന്നതായ 13-14 വയസ്സുള്ളതായ കുട്ടികളെ നിർബന്ധിച്ച് അതിന്റെ മദ്യത്തിൻ്റെതായ ഗുണഗണങ്ങൾ പറഞ്ഞവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മദ്യത്തിന് അവരെ അടിമകളാക്കി തീർക്കുന്നതായ അനേക സമൂഹമാണ് നമ്മുടെ മദ്യത്തിലുള്ളത്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുവാൻ ആൾക്കാരില്ല. അവസാനം എന്ത് ചെയ്യുന്നു? ഈ മദ്യപാനം പഠിക്കുന്നതായ യുവാവും അവനേക്കാൾ ഗുരുവിനേക്കാൾ വലിയ മദ്യപാനിയായി മാറുന്നതായ കാഴ്ചയാണ്. മറ്റൊന്നാണ് ലഹരി വസ്തുക്കൾ, അതുപോലെ പുകയിലയുടേതായ ഉപയോഗം. പുകയില രണ്ടു തരത്തിലുള്ളതായ പുകയിലയുണ്ട്, പോയിക്കുന്നതായ പുകയില, ചവയ്ക്കുന്നതായ പുകയില. നമുക്കറിയാം പോയിക്കുന്നതായ പുകയില കൊണ്ടുള്ളതായ ദോഷങ്ങൾ, അവന്റേതായ പുകവലിക്കുന്നതായ ഒരു വ്യക്തിയുടേതായ ശ്വാസകോശത്തിന് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ബാധിക്കുന്നു, അതുപോലെ തന്നെ അവന്റെ ആരോഗ്യം നശിക്കുന്നു, പലരുടെ സാമ്പത്തിക നിലകൾ തകരാറിലാകുന്നു. മറ്റൊന്നാണ് ചവയ്ക്കുന്നതായ പുകയില. പാൻമസാലയുടേതായ ഉപയോഗം ഇവിടെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പാൻമസാലയുടെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ എനിക്കുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഒരു മാന്യനായ ഒരു വ്യക്തി എന്നോട് ഇപ്രകാരം വന്ന് പറഞ്ഞു, ഈ അല്ലേ ഉപദേശി ഏത് കാട്ടിന്ന ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അല്ലെ, ഈ പാൻമസാല ഇവിടെ നിരോധിച്ച വിവരമെന്ന് താങ്കൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് ചോദിക്കുമ്പോൾ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനായ വ്യക്തി എന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ആ വ്യക്തി പാൻമസാലയ്ക്ക് അടിമപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിൽ പുതിയ ജീൻസ് എല്ലാം ധരിച്ചിട്ടുണ്ട്, ആ ജീൻസ് നിറയെ പോക്കറ്റ് ഉണ്ട്, ആ പോക്കറ്റിൽ നിറയെ പല വിധത്തിലുള്ളതായ പാൻമസാല പാക്കറ്റുകൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആ എന്നോട് ചോദിച്ചതായ ചെറുപ്പക്കാരൻ എന്നോട്, ആ മാന്യനായ വ്യക്തിയോട് ഈ ചെറുപ്പക്കാരനെ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ പാൻമസാലയൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന്. പിന്നെ എങ്ങനെ ഇദ്ദേഹത്തിന് ഇത് ലഭിച്ചു? ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, താങ്കൾക്ക് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഇഷ്ടം പോലെ സാധനം ഇവിടെ എല്ലാം വാങ്ങുവാനായിട്ട് ധാരാളമായി കിട്ടും, പക്ഷെ നിരോധിച്ചത് കൊണ്ട് ഒരേ മാതിരി മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. നിരോധിക്കുന്നതിന് മുമ്പ് 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതായ സാധനം ഇപ്പോൾ 30-40 രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് സുലഭമായി കിട്ടും, ദിവസവും പണി ചെയ്യുന്നതായ എനിക്ക് ഈ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചവയ്ക്കുന്നതിന് വേണ്ടി തന്നെ നല്ല തുക ഇപ്പോൾ തന്നെ ചെലവാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് വിമോചനം നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്വയമായി പരിശ്രമിക്കൽ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പെൺമാണിഭം. എല്ലാത്തിനും ഇന്ന് ഓൺലൈൻ സംവിധാനമാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനമുണ്ട്, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ ഓൺലൈൻ സംവിധാനമുണ്ട്, കറണ്ട് ചാർജ് അടയ്ക്കാൻ ഓൺലൈൻ സംവിധാനമുണ്ട്. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റൊരു ഓൺലൈൻ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്, ഓൺലൈൻ പെൺമാണിഭം. നമ്മുടേതായ മൊത്തം താളുകളിൽ അങ്ങനെയുള്ളതായ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടേതായ സമൂഹത്തിൽ 3 വയസ്സ് മുതൽ 90 വയസ്സുകാരിയുള്ളതായ സ്ത്രീകൾ ഇവിടെ അനുദിനം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞെട്ടിക്കുന്നതായ വാർത്തകളുമായി വാർത്താ മാധ്യമങ്ങൾ പലവിധമായ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരമായ ഈ ഞെട്ടിക്കുന്നതായ വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം തിന്മകൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും, ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഓരോ ദിവസവും ഇവിടെയുള്ളതായ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ളതായ പ്രഗത്ഭർ ഓരോ ദിവസവും നമ്മുടെ വാർത്താ ചാനലുകളിൽ വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ അവർ കസാരയിട്ടുകൊണ്ട് സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നു. പക്ഷേ എന്നും ചർച്ച ചെയ്ത കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതല്ലാതെ എന്തെങ്കിലും പരിഹാരം ആർക്കെങ്കിലും ഉണ്ടാക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? എന്നാൽ പ്രിയ സ്നേഹിതരെ,
മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം നൽകുന്ന ഒരു സുപ്രധാന സന്ദേശവുമായിട്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുന്നത്. ഈ സന്ദേശം തുടർന്നുള്ളതായ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ കേവലം വന്ന ഇവിടെ ഒരു ബോധവൽക്കരണം നടത്തി കടന്നു പോവുകയല്ല. ഒരു യഥാർത്ഥ ഡോക്ടർ, ഒരു നല്ല ഡോക്ടർ ചെയ്യുന്നത് എന്താണ്? ഒരു നല്ല ഡോക്ടർ രോഗത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ രോഗിയെ പറഞ്ഞു മനസ്സിലാക്കുന്നതോടൊപ്പം ആ രോഗത്തിനുള്ളതായ യഥാർത്ഥ പരിഹാര മാർഗവും നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മനുഷ്യൻ ഇന്ന് അകപ്പെട്ടിരിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്ന് വിമോചനം നൽകുന്നതായ ഒരു മഹത്തായ സന്ദേശം കൂടി പങ്കുവച്ചിട്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണോ സന്ദേശം, ഈ സന്ദേശം നമുക്ക് ലഭ്യമാകുന്നത് ഇവിടെ മറ്റെവിടെ നിന്നുമല്ല, ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ വായിക്കുകയും ലോകത്തിലെ ഏറ്റവും അധികം കുടുംബങ്ങളിൽ സൂക്ഷിക്കുകയും ലോകത്തിൽ ആദ്യം അച്ചടിക്കപ്പെടുകയും അനേക പുസ്തകങ്ങളുടെ അതേ വിൽപ്പന റെക്കാർഡുകളെ തകർത്തുകൊണ്ട് മുന്നേറുന്നതായ ഇന്നും ജൈത്ര യാത്ര തുടരുന്നതായ ഒരു പുസ്തകമുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ. ആ വിശുദ്ധ ബൈബിളിൽ മനുഷ്യന്റേതായ ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ളതായ യഥാർത്ഥ കാരണത്തെ കുറിച്ച് പറയുന്നു. ആ കാരണം മനുഷ്യനിലുള്ളതായ പാപം ആണ്. പാപം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൽ നിന്ന്, പ്രപഞ്ചത്തിലെ ഏറ്റവും അതുല്യ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ അതേ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നതായ പ്രതിഭാസത്തെയാണ് പാപം എന്ന് വിളിക്കുന്നത്. പാപത്തിന് വളരെ ദൂഷ്യകരമായിരിക്കുന്ന പരിണിത ഫലങ്ങളുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്ന് നിങ്ങൾ വിമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും ഇന്ന് പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ പലവിധമായിരിക്കുന്ന വഴികൾ ഉപദേശിക്കുന്നതായ ലോകമതങ്ങൾ അനേകമുണ്ട്. എന്നാൽ മതങ്ങൾക്കൊന്നും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിൽ ഏറ്റവും അധികം യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതും ഇന്നും മനുഷ്യനെ കൊന്നെടുക്കുന്നതും മതത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് മതങ്ങൾക്കൊരിക്കലും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ആർക്കാണ് രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയവനാകുന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രാണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു വന്നത് ഒരിക്കലും ഇവിടെ ഒരു മതം സ്ഥാപിക്കുവാനല്ല, ഒരു സംഘടന സ്ഥാപിക്കുവാനല്ല, മറ്റെന്തെങ്കിലും കാട്ടിക്കൂട്ടി താൻ വലിയവനാണെന്ന് ഇവിടെ കാണിക്കുവാനുമല്ല. മറിച്ച് യേശുക്രിസ്തു എന്തെന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വിശുദ്ധ ബൈബിൾ പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിക്കുന്നതായ വ്യക്തികളെ യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്പെടുത്തി അവനെ നിത്യ സൗഭാഗ്യ നാട്ടിലേക്ക് എത്തിച്ചേർക്കുവാൻ വേണ്ടി യേശു വന്നു. യേശു വന്ന് എന്താണ് ചെയ്തത്? മനുഷ്യരുടേതായ പാപങ്ങൾക്ക് പരിഹാരമായി മനുഷ്യനേക്കേണ്ടതായ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂസിൽ മനുഷ്യരുടേതായ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ യേശു ക്രിസ്തുവിന്റേതായ ആ പാപ പരിഹാര ബലിയിലൂടെ മാനവരാശിക്ക് മുഴുവനും യേശു ക്രിസ്തു നിത്യരക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അങ്ങനെ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യരക്ഷ എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാകട്ടെ, നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് കർത്താവായ യേശുവെ, ഞാനൊരു പാപിയാണ്, ഞാൻ ഇന്നു മുതൽ അങ്ങയുടെ മകനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് ഹൃദയംഗമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശു നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ സന്തോഷമുള്ളതായ ഒരു ജീവിതം തരുവാൻ യേശു ശക്തനാണ്. കാരണം യേശു ഇന്നും നമുക്കായി ജീവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കേവലം ഒരു സന്ദേശമാണെന്ന്. അല്ല, ഇത് അനേക ജനകോടികൾ ആർജിച്ചെടുത്തതായ ജീവിത അനുഭവമാണ്. എന്നോടൊപ്പം യാത്ര ചെയ്യുന്നതായ അനേക യുവാക്കന്മാരിവിടെയുണ്ട്. അവരും കഴിഞ്ഞ കാലങ്ങളിൽ പലവിധമായ തിന്മകൾക്ക് അടിമപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളോട് ഞങ്ങൾ പറയുന്ന പോലെയുള്ള സന്ദേശം ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ അവർ കേട്ട് അവർ പരീക്ഷണാർത്ഥമാണെങ്കിൽ പോലും അവർ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ആ നിമിഷം ആ സമയം അവർ വിനിയോഗിക്കുകയുണ്ടായി. അത്തരത്തിൽ ആ സമയം വിനിയോഗിച്ചപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പോലെ തന്നെ നിത്യരക്ഷയുടേതായ ഉറപ്പ് അവരുടെ ഹൃദയത്തെ നൽകുകയും അവരുടെ ജീവിതത്തെ യേശു രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നോ കഞ്ചാവിനോ മറ്റ് ഏതെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ
ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുമായിരിക്കുന്നത് തിരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നൽകുന്നതായ അത്യുന്നതമായ സൗഭാഗ്യകരമേറിയ ഒരു പുതിയ ജീവിതത്തിന് യേശു നിങ്ങളെ ഉടമകളാക്കി തീർക്കുന്നു. പ്രകാരമുള്ളതായ ഒരു നല്ല സൗഭാഗ്യ ജീവിതത്തിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ടും ഒരു വാക്കിലൂടെ പ്രസംഗിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.